എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ബേസിക് ബോഡീസ് എന്ന് പറയുന്ന ആ ഒരു വീഡിയോ സീരീസിലത്തെ മൂന്നാമത്തെ വീഡിയോ ആണത്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ സ്ലീവാണ്. അപ്പോൾ സ്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ആം ഹോളിൻ്റെ അളവുണ്ട്, അതുപോലെ ക്യാപ് ഹൈറ്റ് ഉണ്ട്, സ്ലീവിൻ്റെ ലെങ്ത്തും ഉണ്ട്, സ്ലീവിൻ്റെ റൗണ്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ എ ടു ആയതും തന്നെ ഞാൻ ചെയ്യുന്നത് ഇവിടെ നമ്മൾ 5.5 ഇഞ്ച് നമ്മൾ ഈ ഒരു എൻഡിൽ മാർക്ക് ചെയ്യുകയാണ്. അതായത് സ്ലീവ് ഓപ്പണിങ് നമുക്ക് 5.5 ഇഞ്ചാണ്. അപ്പോൾ 5.5 ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് വേണ്ടത് ഇതിൻ്റെ ഹൈറ്റാണ്. സ്ലീവിൻ്റെ ലെങ്ത്ത് 10 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ 10 ഇഞ്ച് ഇവിടെ രണ്ട് സ്ഥലത്തായിട്ട് മാർക്ക് ചെയ്തു. പിന്നെ നമുക്ക് രണ്ടാമത് വേണ്ട മെഷർമെൻറ്റ് 4.5 ഇഞ്ചാണ് നമ്മളിതിൻ്റെ ക്യാപ് ഹൈറ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ക്യാപ് ഹൈറ്റ് കൂടുന്തോറും നമ്മുടെ സ്ലീവിൻ്റെ ഫിറ്റിങ് നല്ല അടിപൊളി ഈ ഫിറ്റിംഗ് ആയിരിക്കും. അപ്പോൾ അതിനാണ് നമ്മൾ ക്യാപ് ഹൈറ്റ് കൂട്ടി കൊടുക്കുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ 3.5 ഒക്കെയാണ് കൊടുക്കുക. അപ്പോൾ ക്യാപ് ഹൈറ്റ് കൂടുന്തോറും നമ്മുടെ സ്ലീവിൻ്റെ മൂവ്മെൻറ്റ് കുറയും എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അതാണ് അതിലത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. വേറെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചാൽ ഒന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ആം ഹോൾ വരുന്നത് നമുക്ക് 8 ഇഞ്ചാണ്. അപ്പോൾ നമുക്കൊരു 1/2 ഇഞ്ച് കുറവിൽ ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ പോയിൻ്റിൽ നിന്ന് ഈ പോയിൻ്റിലേക്കുള്ള ലൈൻ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സ്ലീവിൻ്റെ ഇൻസീമായി. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു കളറ് പേനാണ് യൂസ് ചെയ്യുന്നത്. പെൻ യൂസ് ചെയ്തിട്ട് നമ്മളിവിടെ ജസ്റ്റ് ഇങ്ങനെ ഒരു മാർക്കിംഗ് കൊടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെയ്യേണ്ട രണ്ട് കാര്യമുണ്ട്. അതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, നമ്മളിതിൻ്റെ നേരെ 1/2 പോയിൻ്റ് മാർക്ക് ചെയ്യുക. കണ്ടില്ലേ, ഇതാണ് 1/2 പോയിൻ്റ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യുക, ഇതിൻ്റെ ബാക്കിയുള്ള ഈ ഭാഗത്തിൻ്റെ 1/2 പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്യുക. 2.5 പോയിൻ്റ് മാർക്ക് ചെയ്തു. ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടുന്ന് നമ്മൾ ഇപ്പോൾ മാർക്ക് ചെയ്തതിൽ നിന്ന് ഒരു 3 പോയിൻ്റ് നമ്മളിങ്ങോട്ട് മാറ്റി വയ്ക്കുക. 3 പോയിൻ്റ് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ ഒരു 1/4 ഇഞ്ചിൻ്റെ ഒരു മാർക്കിംഗ് കൊടുക്കുക. 1/4 ഇഞ്ചിൻ്റെ ഒരു മാർക്കിംഗ് കൂടെ കൊടുത്തു. അതിനുശേഷം നമ്മൾ ഈ കർവ് ടൂൾ എടുക്കുക. കർവ് ടൂൾ എടുത്തിട്ട് നമ്മൾ ഇതിനെ കറക്റ്റായിട്ട് ഇത് ഇതുപോലെ വയ്ക്കുക. കണ്ടില്ലേ, ഈ പോയിൻ്റിലേക്ക് വയ്ക്കുക. ഈ പോയിൻ്റിലേക്ക് വെച്ചിട്ട് നമ്മൾ ഇത് ഇവിടെ കൊണ്ടുവന്ന് നിർത്തി. അടുത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ടൂളിനെ പതുക്കെ ഇത് ഇവിടെ പിടിച്ചുകൊണ്ട് നമ്മൾ ഇത് ഇങ്ങനെ തിരിക്കുക. ഇങ്ങനെ തിരിക്കുമ്പോൾ കണ്ടില്ലേ, നമ്മൾ ഇവിടെ ഇത് രണ്ടും ഒരുപോലെ ടച്ച് ചെയ്തിട്ടാണ് നിൽക്കണത്. എന്നാൽ ഇവിടെ എത്തുമ്പോൾ അത് വിട്ടു. ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തുക. ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ ഇവിടുന്ന് കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അല്ലേ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു ഭാഗം കണ്ടില്ലേ, ഈ ഒരു ഭാഗത്ത് നമുക്കിതിന് 1/2 ഇഞ്ച് കറക്റ്റായിട്ട് ഡിഫറൻസ് വരണം. ഈ 1/2 ഇഞ്ച് ഡിഫറൻസ് വന്നിട്ടില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ 1/2 ഇഞ്ച് ഡിഫറൻസ് വരുന്ന രീതിയിലേക്ക് ഇതിനൊന്ന് മാറ്റി നമ്മൾ കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. മനസ്സിലായില്ലേ, ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് 1/2 ഇഞ്ച് ഡിഫറൻസ് കൂടിയുണ്ട്. അപ്പോൾ നമ്മളുടെ ഫ്രണ്ടും ബാക്കും തമ്മിൽ 1/2 ഇഞ്ചിൻ്റെ ഡിഫറൻസ് നമുക്ക് ഈ ഭാഗത്ത് വരണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലർ വളരെ ചെറുതായിട്ടൊക്കെ കട്ട് ചെയ്ത് കളയും. അപ്പോൾ അങ്ങനെയല്ല വേണ്ടത്, നമുക്കതിന് കൃത്യമായിട്ടുള്ള കണക്കുണ്ട്. 1/2 ഇഞ്ചോളം നമുക്ക് മിനിമം അവിടെ ഡിഫറൻസ് വരും. അതായത് നമ്മുടെ ഫ്രണ്ടും ബാക്കും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്, അത് നമ്മളുടെ ബോഡിയുടെ വ്യത്യാസമാണ്, സ്ലീവിൻ്റെ അല്ല. ഇത് നമ്മൾ ബോഡി കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സ്ലീവ് ഇങ്ങനെ ചെയ്യേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ഈ വരച്ചിട്ടുള്ള ഈ ലൈനാണ് എന്ത്, ഫ്രണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗമാണ് ബാക്ക്.
ഓക്കെ. ഇനി ഇത് നമ്മൾ ഒന്നുകിൽ ഇതേപോലെ ഒരു പീസും കൂടി കട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ സ്ലീവ് ഫോൾഡ് ചെയ്തിട്ടാണ് വെച്ച് കട്ട് ചെയ്യണത് എങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വെച്ച് കട്ട് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് സ്ലീവ് ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ട് അത് വെച്ചിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഇതിൻ്റെ ഇങ്ങേ സൈഡും കൂടിയും കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ ഫ്രണ്ടും ബാക്കും അതിൽ വേർതിരിച്ച് കട്ട് ചെയ്യുക, എന്നിട്ട് അവിടെ കറക്റ്റായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പം നമ്മളുടെ പാറ്റേണുകൾ ഇവിടെ കറക്റ്റായിട്ടുണ്ട്, അതായത് ഫ്രണ്ട് ബാക്ക് സ്ലീവ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൈഡ് സീം എല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ മാച്ച് ചെയ്താണ്. അപ്പോൾ സൈഡ് സീം മാച്ചാണ്, അതുപോലെ തന്നെ രണ്ടാമത് നമ്മൾ മാച്ച് ചെയ്താണ്, നമ്മൾ ഷോൾഡർ മാച്ച് ചെയ്താണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിതിൻ്റെ മൂന്നാമത്തെ ഒരു സംഭവം ഈ ഒരു സ്ലീവിനെ നമുക്ക് മാച്ച് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഇത് ഇവിടെ നിന്ന് കറക്റ്റായിട്ട് ഈ എൻഡിൽ നിന്ന് ഇതുപോലെ കറക്റ്റായിട്ട് ഇത് വെച്ച് നോക്കുക, നിങ്ങൾക്കിത് കറക്റ്റായിട്ട് തന്നെയല്ല കിട്ടണത് എന്ന്. അപ്പോൾ നിങ്ങളുടെ കറക്റ്റ് മെഷർമെൻറ്റ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ചെയ്തത് കറക്റ്റാണ് എങ്കിൽ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് തന്നെ വരും. കണ്ടില്ലേ, രണ്ടിൻ്റെയും എൻഡ് നല്ല കൃത്യമായിട്ട് ആണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ പാറ്റേൺ കറക്റ്റാണോ എന്നുള്ള ഫൈനൽ ചെക്കിംഗ് ആണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നമ്മളുടെ പാറ്റേൺ കറക്റ്റാണ് നമ്മൾ ചെക്ക് ചെയ്ത് എല്ലാം നോക്കി. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ അളവിലുള്ള പാറ്റേൺ കൃത്യമായിട്ട് ചെയ്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.